Aliens. ഒരു കണക്കിന് സസ്പെൻഷൻ കിട്ടിയത് നന്നായി അല്ല. ഒരു രണ്ടു മൂന്ന് മാസം റെസ്റ്റ് എടുക്കാമല്ലോ. അധ്യാപകർക്ക് പോലും ഉണ്ട് രണ്ടു മാസം റെസ്റ്റ്. അല്ല, ഈ പോലീസുകാർക്ക് അതുണ്ടോ? നീ റെസ്റ്റ് എടുക്കടാ രണ്ടു മാസം. അത് കറക്റ്റ്. റെസ്റ്റ് എടുക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ സർവീസിനിടയ്ക്ക് സസ്പെൻഷൻ എന്ന് പറഞ്ഞ ഭയങ്കര നാണക്കേടാ. ജീവിതകാലം മുഴുവൻ ഒരു ബ്ലാക്ക് മാർക്കാടി. ഇനിയിപ്പോ പ്രൊമോഷൻ ഒക്കെ വരുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയാമോ? പ്രൊമോഷൻ വരുന്ന സമയത്ത് ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കണം നമ്മള്. അപ്പൊ അതിനകത്തൊരു കോളം ഉണ്ട്, അതിനകത്ത് നമ്മൾ എന്തെങ്കിലും നിയമ നടപടിക്ക് വിധേയരായിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കും. അപ്പൊ യെസ് എന്ന് എഴുതി ഇട്ട് കൊടുത്താൽ മോശമാണത്. അല്ല, അതിന് യെസ് എന്ന് എഴുതാതിരുന്നാ പോരെ. അപ്പൊ കള്ളവല്ലേ അത്? അത് വീണ്ടും അടുത്ത നടപടിക്ക് പോകും. നീ അതൊന്നും ഓർത്ത് വിഷമിക്കല്ലേ മോനെ. ഡാ, നിന്റെ അച്ഛന്റെ ഒരു ഗുണവും നിനക്ക് കിട്ടാതെ പോയല്ലെ. ആന വരണ്ട് വരുന്നെന്ന് പറഞ്ഞാൽ കുലുങ്ങാത്ത ആളായിരുന്നു. ഡാ, ആണുങ്ങൾക്ക് ചങ്കൂറ്റുണ്ടെങ്കിലേ പെണ്ണുങ്ങൾക്ക് അത് ധൈര്യം അറിയാമോ? പിന്നെ എനിക്കൊരു ധൈര്യക്കുറവും ഇല്ല. എന്തായാലും പട്ടിണിയൊന്നും കിടക്കാൻ പോണില്ലല്ലോ. അതുമല്ല, സസ്പെൻഷൻ അലവൻസ് കിട്ടത്തില്ലേ? നമുക്ക് ജീവിക്കാൻ അതൊക്കെ തന്നെ ധാരാളം. അതിനിടയിൽ നമ്മള് നിരപരാധി ആണോ എല്ലാം തെളിയിക്കണം, വലിയ പണി പോകും. എന്നിട്ട് ഏട്ടൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഏട്ടൻ പറഞ്ഞത് കൂടിപ്പോയ ഒരു ആറുമാസം പുറത്ത് നിൽക്കേണ്ടി വരും, അങ്ങനല്ലേ പറഞ്ഞത്? ഈ ആറുമാസത്തിനെ ഒരു അന്വേഷണം നടത്തും. അന്വേഷണത്തില് നിരപരാധിനെ തിരിച്ചെടുക്കും, ഇല്ലെങ്കിൽ പറഞ്ഞുവിടും. നിരപരാധിയാണെന്ന് എന്തായാലും തെളിയുമല്ലോ. ദൈവത്തിനറിയാം, ഓരോരുത്തന്മാർ വരുത്തി വെക്കണ വേനകളാണ്. ഏട്ടൻ ഇപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം ക്ലീറ്റോ ചേട്ടൻ അല്ല ഏട്ടന്റെ സസ്പെൻഷന് കാരണം. ഏത് കൊച്ചു പിള്ളേർക്കറിയാം? എനിക്ക് 100% ഉറപ്പുണ്ട് അവൻ തന്നെ. എന്താ സംശയത്തിന്റെ പേരിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി മനുഷ്യർ തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കരുത്. നിന്റെ പെങ്ങൾക്ക് ചെലവിന് കൊടുക്കുന്നതിനാണ് അവൻ, അത് ഓർമ്മ വേണം. അതൊന്നും ഏട്ടന് ഓർമ്മയില്ലല്ലോ. അവനാണ് ചെലവിന് കൊടുക്കുന്നത്, അവളെ ചെലവിന് അവൻ കഴിയുന്നത്. കള്ളമോനെ. സാറേ, ക്ലീറ്റസിന്റെ വീട് ഏതാ? അപ്പുറത്ത് കാണുന്നതാ. അതിന് അവൻ എവിടെ ഇല്ല? അവിടെ ഇല്ലേ? എന്റെ ഭാര്യ അവിടെ ഉണ്ടോ? ചേച്ചി അവിടെ ഉണ്ട്. തമ്മിത്തല്ലി ചാവാനാണ് വിധിയെങ്കിൽ അങ്ങനെ നടക്കട്ടെ. ഞാൻ പറയാനുള്ളത് പറഞ്ഞ് വേണമെങ്കിൽ അനുസരിക്കുക. എനിക്കിനി എത്ര കാലം ഒന്നും പറഞ്ഞ. ക്ലീറ്റസിന്റെ വീടല്ലേ? ഞാൻ ആന്റണി. ക്ലീറ്റസ് ഇവിടെ ഉണ്ടോ? ഇന്ന് വരുമോ? ചേടാ, ഒറ്റ ശാസ്ത്രി ഇങ്ങനെ രണ്ട് ചോദ്യം ചോദിച്ചാ എങ്ങനെ? ക്ലീറ്റസ് ഇവിടെ ഇല്ലേ എന്നുള്ളതിന് ഉത്തരം കിട്ടിയിട്ട് പോരെ ക്ലീറ്റസ് ഇന്ന് വരുമോ എന്നുള്ളതിന്റെ മറുപടി. ക്ലീറ്റസിന്റെ ഭാര്യ ഇങ്ങനെ വിളിക്കേ. നേരത്തെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിട്ട് മതി ഈ ചോദ്യത്തിനുള്ള മറുപടി. അത് വേണ്ട, ഭാര്യ ഇങ്ങനെ വിളിക്കേ. കാണട്ടെ ചേട്ടത്തിൽ കാണാം. എന്താ? ഒരു വസ്തുവിന്റെ കച്ചവടത്തിന് സംബന്ധിച്ച കാര്യം സംസാരിക്കാനാണ്. വസ്തു കച്ചവടത്തിന്റെ കാര്യം സംസാരിക്കാനാ? പക്ഷെ ക്ലീറ്റ ഇവിടെ ഇല്ല, ഡൽഹിക്ക് പോയേക്കുവാണ്. ആണല്ലേ? അല്ല, സ്ഥലം കണ്ടായിരുന്നോ? സ്ഥലം കണ്ടായിരുന്നു. കണ്ട് ഇഷ്ടപ്പെട്ടു. എന്റെ മോന് വേണ്ടിയാണ് സ്ഥലം വാങ്ങാൻ വന്നത്. അപ്പൊ അത് പറയാൻ വേണ്ടിട്ടാണോ ക്ലീറ്റോനോട്? ആര് വന്നു പറഞ്ഞ ഞാൻ പറഞ്ഞേക്കാം. എന്റെ പേര് ആന്റണി. ചേട്ടൻ വിളിച്ചായിരുന്നോ ക്ലീറ്റോനെ? ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു. കച്ചവടത്തിൽ വല്ല കമ്മീഷൻ വല്ല തുടങ്ങിയതാണോ? കമ്മീഷൻ ഉണ്ട്. ഓ, കൊടുക്കുന്ന ആൾക്ക് 2%, വാങ്ങുന്ന ആൾക്ക് 1%. അങ്ങനെയാണ് കമ്മീഷന്റെ വ്യവസ്ഥ. 2%, 1%. ഏകദേശം 1,00,000 രൂപ കമ്മീഷൻ കിട്ടുമല്ലോ. തീർച്ചയായിട്ടും. ആരെയാ ഞാൻ കാണട്ടെ? മാർക്കറ്റിൽ പോയിട്ട് വരാൻ ഇച്ചിരി സുഖമില്ലാത്ത സുഖമില്ലേ? ചായ എടുക്കട്ടെ ചേട്ടാ? ചായ വേണ്ട. എന്തായിരുന്നാലും എന്നാലും ഇത്ര നടന്നു വന്നാലേ ഒരു ചായ കുടിക്കാം. ഈ പറഞ്ഞ വസ്തു കച്ചവടത്തിൽ കുറഞ്ഞത് 1,00,000 രൂപയിലും കമ്മീഷൻ കിട്ടുമെന്നാ പറഞ്ഞത്. ആണോ? അടിപൊളി. വിൽക്കുന്നവർ 2%, മേടിക്കുന്നവർ 1%. അങ്ങനെ ലക്ഷങ്ങൾ കമ്മീഷൻ കിട്ടി. ഇതൊരു എസ്റ്റേറ്റ് പരിപാടിയായിട്ട് മുന്നോട്ട് പോകാനുള്ള പരിപാടിയാ. അതെ, അവിടത്തേക്ക് ചന്ത പോവാ. ഇവിടെ എന്തെങ്കിലും പച്ചമീൻ ഇറച്ചി ചിക്കൻ കറി ഇരിപ്പുണ്ട്. ധന്വന്തരം കുഴമ്പ് ലേഹ്യം. ബാക്കി പൈസ കാണുമോ നിന്റെ കയ്യില്? അത് കൊള്ളാം. അവിടുന്ന് എന്തായാലും മേടിക്കാൻ പറ്റുന്ന ബാക്കി നമ്മക്കുള്ള കമ്മീഷൻ. ആ കമ്മീഷൻ അത് പറ്റാൻ നിൽക്കുവാണോ? ഒന്നും വേണ്ട പോ.
അല്ല, എന്തായാലും 100,000 രൂപ കിട്ടുമല്ലോ. എന്റെ സംഘത്തിനും കൊച്ചിനും കൂടെയുള്ള തല്ലേ അതെല്ലാം. ഒരു ലക്ഷം അല്ല, 900,000 അല്ല, 9 കോടി കിട്ടിയിട്ട് എന്ത് കാര്യം? അവ അഴിച്ചു തീർക്കും. അവന്റെ ആഗ്രഹം എന്താണ്? അവള് കഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന പൈസ കൊണ്ട് ജീവിക്കും, അത്രേ ഉള്ളൂ. ചുമ്മാ തിരിയേട്ടാ, വെറുതെ ഒരെണ്ണം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. എന്റെ പൊന്നു കൊച്ചെ, നിന്റെ മുടി അത്ര എങ്ങനെ ഒരു വളർച്ച ഉണ്ടാ? വെട്ടിക്കാൻ സമയമായി, കൊണ്ടുപോയി വെട്ട്. അയ്യോ, അങ്ങനെയൊന്നും പറയില്ലേ. എന്റെ മുടിയാണ് എന്റെ അസ്തിത്വം. കാരണങ്ങളെ, എന്റെ കോളേജില് എന്റെ ഒരു സീനിയർ ഉണ്ട്, അവനെ കൊണ്ട് ഭയങ്കര ശല്യമാട്ടാ. എപ്പോ നോക്കിയാലും എന്റെ മുടി പിടിച്ച് വലിക്കുക, കളിക്കുക, പേപ്പറൊക്കെ എടുത്തെറിഞ്ഞ് എന്റെ തലയിലോട്ട് ഇടുക. ഇപ്പൊ അവന്റെ പുതിയ ഇതായിട്ട് വന്നിരിക്കുക, ഇനി മുടി വെട്ടിയിട്ട് കോളേജിൽ കാല് കുത്താൻ പറ്റുള്ളൂ. എന്തെങ്കിലും പോലീസ് കേസ് എടുത്ത് അവനെ അകത്ത് ഇടാൻ പറ്റുമോ പ്ലീസ്? പോലീസാ? ഞാൻ ഇപ്പൊ പോലീസ് അല്ലല്ലോ. ഇപ്പൊ പോലീസ് സ്റ്റേഷനും എല്ലാം തീർന്നില്ലേ? ഒന്ന് മിണ്ട കാര്യടാ അവിടെ. നീ അധികം താമസിയാതെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകും. അമ്മയാ പറയുന്നത്, അത് ഉറപ്പാ. ചെറുക്കന്റെ കാര്യം കേടോ. എന്തായി പെരടം വാങ്ങുന്നത്? ആ, നല്ലത് തന്നെ. നമ്മൾ ഈ പറഞ്ഞ കണക്ക് അല്ലേ? ഇപ്പൊ വസ്തുവൊക്കെ ഇപ്പൊ മേടിച്ചിട്ടാ പിന്നെ സമയത്ത് കുറച്ച് കൂടുതൽ ഇളകി കൊടുക്കാനും പറ്റും. അതെ, ഇപ്പൊ ലാഭത്തിന് കിട്ടുന്നുണ്ടോ? ആ, ലാഭത്തിന് കിട്ടുന്നു. ആണല്ലേ? ആ, ഇത് ഏത് വശത്തെ? അത് കരമന ബസ് സ്റ്റാൻഡിന്റെ അടുത്തുള്ള പൂക്കടയുടെ അടുത്തൂടെ പോകുമ്പോ ഇടതോട്ട്. അതെ അതെ, അവിടെ ഒരു ഒഴിഞ്ഞ പരിപാടിയല്ലേ? അല്ലല്ല, അതിന്റെ അടുത്തൊരു നല്ലൊരു ബിൽഡിംഗ് ഉണ്ട്. അതിനകത്ത് വീടുണ്ടോ? അതാ, അതാണ്. എന്താണ് അങ്ങനെ? അത് കൊറേ നാളായിട്ട് ആള് താമസം ഇല്ലാത്തല്ലേ? ആള് താമസം ഇല്ലെന്നാണ്. അത് എഗ്രിമെന്റ് ആയില്ല. കുഴപ്പമൊന്നുമില്ല. പണ്ട് ഞങ്ങളെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവിടെ കുറച്ച് ദിവസം ആ വീടും പരിസരത്തും ഉണ്ടായിരുന്നു. ഒരു ഒരു 18 വയസ്സായ ഒരു പെൺകുട്ടിയുടെ തൂങ്ങിച്ചത്തളത്ത്, ആ വീടിനകത്ത്. അത് പിന്നെ വലിയതായിട്ട് പിന്നെ ആ വീട്ടുകാരൊക്കെ വിറ്റൊക്കെ പോയി. പിന്നെ അതാരും കൈമറിഞ്ഞ് പോയിട്ടില്ല. അതാണ് വസ്തു. കൊഴപ്പല്ല. അല്ല, അതിപ്പോ പ്രശ്നം. പിന്നെ വേറെ വെച്ചാല് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പിന്നെ പിന്നീട് ആളുകൾ വരാത്തിന് ഈ മഴക്കാല സമയത്തൊക്കെ ആ വീടിനകത്ത് വെള്ളം കയറും. ഒരു താഴ്ന്ന പ്രദേശം അല്ലേ അത്? ആ പൂക്കടല്ലേ? സാരല്ല, അപ്പൊ എന്തായാലും നടക്കട്ടെ, കാര്യം നടക്കട്ടെ. നല്ലല്ലേ? അല്ലല്ല, എന്നാലും ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ള സ്ഥിതിക്ക് അതൊന്നും ഇപ്പൊ ആരും കാര്യമാക്കാറൊന്നുമില്ല. ഒരു പെങ്കൊച്ചു തൂങ്ങിച്ചത്ത് ഇത് വെള്ളം കിട്ടും. ചത്ത വീട്ടിലാണ് നമ്മള് വീട് വാങ്ങുന്നത്. പക്ഷെ എന്നാലും അത് കുഴപ്പമില്ലല്ലോ. അത് വാങ്ങണം, വീട് വാങ്ങാതിരിക്കണ്ട. എനിക്കത് വേണ്ട, അത് ശരിയാവില്ല. അല്ല, ഇപ്പൊ എല്ലാം പറഞ്ഞ ധാരണ ആക്കിയല്ലേ? എനിക്ക് വേണ്ട. അല്ല, അത് പറ, അമ്മ പറ. ഇവിടെ ഈ സർക്കാർ ഉദ്യോഗസ്ഥനും കുടുംബത്തിനും മാത്രം ജീവിച്ചാ മതിയാ? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഏ, ക്ലീറ്റോ അല്ലാന്ന് 100 വട്ടം പറഞ്ഞു, എന്നിട്ടും കേട്ടില്ല. എന്നിട്ട് അയാളെ വിളിച്ച് പറഞ്ഞേക്കുന്നു ഇവിടെ വെള്ളക്കെട്ടുള്ള സ്ഥലമാണ്, ഈ എന്തിനീ നോണയൊക്കെ പറയണത്, തൂങ്ങിച്ചത്ത വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കച്ചവടം മുടക്കേണ്ട കാര്യം ഇവനെ ഉണ്ടായിരുന്നോ? നീ ഒന്ന് സമാധാനപ്പെട്ട്. കനകനാണ് ചെയ്തത്, നിന്നോട് ആരാ പറഞ്ഞത്? അൻസാർക്കാരോട് അയാൾ വിളിച്ചു പറഞ്ഞത്. ഈ ക്ലീറ്റോയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ആള് പറഞ്ഞു. അത് ഏട്ടനാവണമെന്നുണ്ടോ ചേച്ചി? നിന്നെ പോലെ അത്ര ബോധക്കേടില്ല എനിക്ക്. ഇത്ര നേരം ക്ലീറ്റോന്റെ കാല് വെട്ടും കൈവെട്ടും പറഞ്ഞു നടന്നത് ആരാ? ഇനി അവൻ തന്നെയാ. അവൻ അവസരം കിട്ടിയപ്പോ പകരം വീട്ടി അവനെ വിളിക്കിങ്ങോട്ട്. ഓ, നീയാണ് ആങ്ങളാ? നീ ആങ്ങളല്ല, നീ ദുഷ്ടനാണ്, പരമ ദുഷ്ടൻ. എന്റെ ആങ്ങളാന്നുള്ള ഒരു സ്നേഹവും ബഹുമാനമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, ഇന്നത്തോടുകൂടി അത് പോയി. ഇതിനുഭവിച്ചില്ലെങ്കിലേ ദൈവം പൊട്ടക്കണ്ണനല്ല, എന്റെ മുമ്പിൽ ദൈവം കാണിച്ചു. നീ നോക്കിക്കോ, നീ ആണോടാ ചെയ്തത്? എന്തായാലും ഡീസന്റ് ആ കനക മച്ചം ഈ കുത്തിത്തിരിപ്പ് പണി കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ആരാ ഡീസന്റ്? ഞാൻ ഡീസന്റ് അല്ല, ഞാൻ തരികടയാ. ഞാൻ തന്നെ അത് തുടങ്ങിയത്. ഇത് തുടങ്ങിയതേ ഉള്ളു ഞാൻ. അവന്റെ നാശം കണ്ട ഞാൻ അടങ്ങുള്ളു. നോക്കിയോ, എന്നോട് എന്റെ കുടുംബത്തിനോട് ഇത് ചെയ്ത നിന്നെ ദൈവം നാശിച്ച് നാറാണക്കല്ലടി. സമാധാനത്തോടെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞതായിരുന്നു. എനിക്ക് ഇപ്പൊ ഇവിടെ നിറങ്ങണം. 10-20 കൊല്ലമായിട്ട് ഞാൻ സഹിക്കുകയും തമ്മിലടി. പോയിട്ട് പോണു.
അയ്യോ, അമ്മ ശരിക്കും പോവാൻ പോണേണോ? പിന്നെ എന്നെ കാണിക്കാനാ ഞാൻ ഒരുങ്ങുന്നത്? എടാ, ഞാൻ തീരുമാനിച്ചാ തീരുമാനിച്ചതാ. ഞാൻ പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ പോയിരിക്കും, അതിന് മാറ്റമില്ല. എന്റെ കുടുംബക്കാരെ നല്ല വാശിയുള്ള കുടുംബത്തിലുള്ളവരാ, നിനക്കറിയാമോ? ആ വാശി എനിക്കും ഉണ്ട്. ഞാൻ പേടിപ്പിച്ചാലുടനെ ഞങ്ങൾ പേടിക്കുന്നവരല്ലേ അവര്. എടാ, അത് രണ്ടും എന്റെ വയറ്റിൽ വളർന്നവരല്ലേ, എനിക്ക് അറിഞ്ഞൂടെ അവര്. അവരൊട്ടും വാശിക്ക് പിന്നിലല്ല അവരും. കാര്യം സീരിയസ് ആണ് കേട്ടാ, അമ്മമ്മ ശരിക്കും പോവാൻ പോവാണ്. പിന്നല്ലാതെ പോവാൻ പോണെന്ന് ശരിക്കും ആര് എവിടെ പോവാൻ? അമ്മ അങ്ങനെ പല നമ്പർ ഇറക്കാറുണ്ടല്ലോ. പിന്നെ അല്ല, നിന്നെ കാണാൻ ഞാനിങ്ങനെ ഒരുങ്ങി ചമഞ്ഞോട് ഇരിക്കുക. നമ്പർ ഇറക്കി എന്റെ അമ്മ. അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ല, അവരെ എപ്പോഴും ഇടിവെക്കുന്നല്ലേ. എപ്പോഴത്തെ പോലെ അല്ല ഇപ്പോഴും. വഴക്ക് കൂടും, അയ്യവേലി കൂടും, അടി കൂടും, പിടി കൂടും നിൽക്കുന്നത്. ഇപ്പൊ ബ്രാക്ക് വരെ എന്നെ കൊണ്ട് അയ്യതൊന്നും സഹിച്ചില്ല. ഞാൻ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിച്ചിരുന്നാളാ. എന്ത് ബ്രാക്ക് ബ്രാക്കിയാലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് രണ്ടും കൂടെ അവിടെ എവിടെയെങ്കിലും നിന്ന് സംസാരിക്കുന്നതാണ്. വേണ്ട വേണ്ട, എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഞാൻ തീരുമാനിച്ച് ഞാൻ പോകും 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 തന്നെ ചെയ്യും. അമ്മേനെ കാണാനുള്ള ആഗ്രഹത്തിനല്ലേ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുന്നത്. അപ്പൊ അമ്മ വഴക്കിട്ട് പോയാൽ എങ്ങനെയാ? നാട്ടുകാരെന്ത് പറയും? ആ നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയട്ടെ. എല്ലാ നാട്ടുകാർക്കും അറിയാം ഇവിടുത്തെ വഴക്ക്. ചെല്ലറയല്ല ഇവിടുത്തെ വഴക്ക്. അമ്മേ, ചേട്ടനോട് പറഞ്ഞ അമ്മ പോണ കാര്യം. പിന്നെ പറയുക പറയുക, എനിക്ക് പറയേണ്ട കാര്യമല്ല. അവൻ എൻ്റെ മോനാ, അല്ലാതെ ഞാൻ അവൻ്റെ മോളല്ല. ഞാൻ ചെന്ന് പറയാൻ പോകുന്നു. സമാധാനപ്പെട്. എന്തിനാ ഇച്ചിരി കഴിഞ്ഞിട്ടൊക്കെ പോവാം. ഞാൻ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിച്ചോളാം. നിങ്ങൾ എന്നെ അങ്ങ് വിട്ടാ മതി. ഏട്ടാ, ഒന്ന് വന്നേ. ഒരാളവിടെ ബാഗ് പാക്ക് ചെയ്യുന്നു. ആരായിരിക്കും? അവനല്ല, പിന്നെ അമ്മ പോണെന്ന് തോന്നുമ്പോരും തോന്നാ പോട്ടെ. അനുബന്ധം ഇടക്കിടക്ക് പരിചയം പോവുകയും ചെയ്യുന്നല്ലേ. പോകാനാണ് തോന്നേ, പോണെങ്കിലും പോണം. അങ്ങനെ ഇറങ്ങി പോകുന്ന ശരിയാണ് ഏട്ടാ. അമ്മ എത്രയോ പ്രാവശ്യം ഇവിടെ വന്നിട്ട് പോയിരിക്കുന്നു. എത്രയോ പ്രാവശ്യം പോണ പോലാണ് ഇപ്പൊ പോണത്. പിന്നെ ഓട്ടോടിച്ചു വന്ന് പറഞ്ഞേ പോവണ്ടെന്ന്. എന്തിനാ കൊച്ചു വെച്ചൊന്നല്ലോ ഇവിടെ പിടിച്ചു ഇങ്ങനെ എത്താനായിട്ട്. അമ്മക്ക് പോണെന്നാ പോട്ടെ, അനുപ എന്ത് കുഴപ്പം? എന്തുമായിട്ടാ ഈ പറയുന്നത്? നിങ്ങളുടെ വഴക്ക് സഹിക്കാതെ അല്ലേ പോണത്? വന്ന് പറഞ്ഞേ പോകല്ലേ. ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളു ഏട്ടാ. നാട്ടുകാർ അറിഞ്ഞ എന്തൊരു നാണക്കേടാ. ഞാൻ ചോദിച്ചോട്ടെ, നാട്ടുകാരാണ് അമ്മയ്ക്ക് ജലയിൽ കൊടുക്കുന്നത്? അല്ലല്ലോ, അമ്മ അമ്മയുടെ ഇഷ്ടത്തിൽ ജീവിക്കുന്നല്ലേ. നാട്ടുകാരാണ് നമുക്ക് ജലയിൽ കിട്ടുന്നത്? അല്ലല്ലോ, നമ്മൾ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് പോകുന്നതന്നെ അമ്മ പോട്ടെ. അതുപോലെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നാട്ടുകാർ ഇത് അറിയാൻ പോണോ? അറിയത്തില്ലേ. പിന്നെ എങ്ങനെ അറിയാം? അമ്മ തന്നെ നടന്ന് പറയൂ എല്ലാരോടും ഇവിടുന്ന് വഴക്കിട്ടാ പോയെന്ന്. അതുമല്ല, 19 വയസ്സുള്ള ഒരാളല്ലേ ഏട്ടാ. കുറേ നാള് അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഇടയ്ക്കൊരു സന്തോഷത്തിനല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത്. അതും എത്ര വിളിക്കുമ്പോഴാണ് വരുന്നത് ഇങ്ങോട്ട്. അതിൻ്റെ ഒരു മര്യാദകൾ നമ്മൾ കാണിക്കണ്ടേ? വന്നേ വാര്യം. എന്ത്, ഞാനിങ്ങനെ ഒരാളുടെ അടുത്ത് ഇവിടെ വന്ന് പറഞ്ഞു, ഒരാളുടെ അടുത്ത് അപ്പുറത്ത് പോയി നടന്ന് പറയാം. ഞാനിപ്പോ എന്തായാലും പറയാൻ പോകണില്ല. അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ഇനി അമ്മ പോകുന്ന നിനക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ, നിനക്ക് അത് വിഷമാണെന്നുണ്ടെങ്കിൽ, നീ അവിടെ പോയി തങ്കത്തിൻ്റെ കാര്യം പറയാം, അവള് വിളിച്ചോളൂ. അപ്പൊ ഏട്ടന് ഒരു വിഷമവും ഇല്ലേ? ഇങ്ങോട്ട് നോക്കിയേ, ഒരു വിഷമവും ഇല്ലേ? ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോണം, ഇവിടെ വന്ന് കേട്ടില്ലെങ്കിൽ നേരെ അങ്ങോട്ട് പോണം, എന്റെ ഒരു വിധി. അല്ലാതെ ഇപ്പൊ എന്ത് പറഞ്ഞേ? ക്ലീറ്റ പറഞ്ഞത് ശരി. ഈ വീട്ടിൽ നിന്ന് കൂടെ പോയാൽ രക്ഷപ്പെടാൻ പറ്റും. വല്ല വാടക വീടും അന്വേഷിക്കായിരുന്നു. എന്റെ വിധിയാണ് ഇതൊക്കെ. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ആലോചിക്കണമായിരുന്നു. ക്ലീറ്റോ മച്ചമ്പി തന്നെ കെട്ടത്തുള്ളെന്ന് പറഞ്ഞ് ഒറ്റക്കാലം തമസ് ചെയ്തില്ലേ? നല്ല ജിക്കിലുള്ള നല്ല പുരയുടെ ബസ്സും ബിസിനസ് തന്നെ കിട്ടിയാൽ നീ ഗതി വരുമായിരുന്നു. നീ വിചാരിച്ച എന്തെങ്കിലും നടക്കും? അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? രണ്ടു കുട്ടികളുണ്ട്. രണ്ടു കുട്ടികളുള്ള തള്ളമാരെ കല്യാണം കഴിക്കുന്ന മധ്യവയസ്കരായിരിക്കും. ഒന്ന് ഈ 65 കേട്ടോ. ചെറുപ്പക്കാരെ കിട്ടത്തില്ല കേട്ടോ, നിങ്ങൾ മനസ്സിലാക്കു. ഞാൻ അതാണോ പറഞ്ഞത്? പിന്നെ ആദ്യം പിടിച്ചു നിൽക്കുമ്പോ അവന്റെ തമാശ. ആ വാടകയ്ക്ക് വീട് കിട്ടുന്ന ആര്യ പറഞ്ഞത്? ആ കൊടങ്ങാളിലും എല്ലാം നോക്കുവന്ന്. അതാകുമ്പോഴത്തേനും ക്ലീറ്റോന്റെ ബന്ധുക്കാരെല്ലാവരും ഉണ്ട്, നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടല്ലോ. എനിക്ക് സമാധാനം കിട്ടുമല്ലോ. ഇറങ്ങുമ്പോ ഇറങ്ങുമ്പോ ഇവന്റെ മുഖം കാണേണ്ട കാര്യമില്ലല്ലോ. ആ കൊടങ്ങാവളോട്ട് എന്ന് കഴിഞ്ഞാൽ അവിടെ റോസ് മേരി ഇല്ലേ, അമ്മച്ചി ഇല്ലേ? എന്റെ സമാധാനം പോകത്തില്ല. വേറെ ഒരു സ്ഥലമില്ല വീട് വാടകയ്ക്കെടുക്കാൻ. അമ്മ പറഞ്ഞത് കാര്യമായിട്ടാന്ന് തോന്നുന്നു. സെറ്റും മുണ്ടൊക്കെ മാറി ബാഗും തൂക്കി പോവാൻ വേണ്ടി നിൽക്കണം. അമ്മയാ,
നമ്മൾ വീട് വാടക എടുക്കാൻ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആര് വീട് വാടക എടുക്ക? ചേച്ചി ഒന്ന് ആശ്വസിപ്പിച്ചേ. വീട് വേണ്ടേ? ചിക്കിരി വീടുമല്ലോ. എത്ര പ്രാവശ്യം നിന്റെ അടുത്ത് പറയുന്നില്ല, ഞാൻ ഓട്ടോ വിളിച്ചോണ്ട് അമ്മേ. എന്തോ അമ്മയുടെ ഉദ്ദേശം? അമ്മ എന്ത് കാര്യത്തിന് പോണതാ? ഞാൻ എന്തിനാണ് ഈ കര കേൾക്കാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ എന്റെ വീട്ടിൽ പോകുവാ. ഇവിടെ പോകേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്, ഞങ്ങൾ എങ്ങോട്ടെ ഇങ്ങനെ പൊക്കോളാം. അതെ, ഞാനൊരു കാര്യം പറഞ്ഞു, ഇനി ഈ വീട്ടിൽ വഴക്കുണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം. അമ്മ എങ്ങോട്ടും പോണ്ട. എല്ലാത്തിനും കാരണം നീയാണ്. ഞാനാ? ഞാനെന്തേ ഇത്? അതുകൊണ്ടല്ലേ ഇപ്പൊ എനിക്കായാ കുറ്റം. അങ്ങനെയാണ് ഒരു പണി, ആരും പോണ്ട, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയിക്കോളാം. ലില്ലി ഒന്നും മിണ്ടാതിരിക്കാം, അമ്മ വിഷമം കൊണ്ട് പറയണതാണ്. വിഷമം കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ചേച്ചി പറയുന്നത്? ഞാനാണോ കാരണക്കാരി? ആരും പോണ്ട, ഞാൻ പോയിക്കോളാം. അമ്മേ, അമ്മ ഇത് എന്തോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ എന്ത് വേണം? എനിക്ക് വിഷമം ഉണ്ടായി, എനിക്ക് പിന്നെ പറയണ്ടേ? എന്തോ വിഷമം ഉണ്ടാവുന്നത്? ഇവിടെ കിടന്ന് കലഹം ഉണ്ടാക്കുന്നതാണ് വിഷമം. കലഹം ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഇവിടെ നിപ്പുണ്ടല്ലോ. അത് ഈ ഓട്ടോ ഈ സമയത്ത് കിട്ടില്ല അമ്മ, ഇപ്പൊ കിട്ടാത്ത സമയം. ഓട്ടോക്ക് എങ്ങനെ സമയം കാലം ഒന്നും ഇല്ല, എപ്പോ വിളിച്ചാലും ഓട്ടോ കിട്ടും. മാങ്ങ കിട്ടുന്ന പോലല്ലേ? ഓട്ടോ വിളിച്ചോ, പൈസ ഒക്കെ ഉണ്ടല്ലോ. ആ കനമച്ചമ്പ് കൊടുത്തോളാം. ഇല്ല, ഇപ്പൊ ഓട്ടോ കിട്ടത്തില്ല, ഈ സമയത്തോട്ടോ ഇല്ല. ഓട്ടോ വിളിക്കുന്നുണ്ടായില്ലേ? ഞാൻ ഇല്ലെങ്കിൽ എന്റെ പാട്ടിന് ഞാൻ പോവും. അമ്മേ, ശരി, വഴക്കുണ്ടാക്കുന്നില്ല. ആ എന്നാ രണ്ടുപേരും ആ പോറ. ആടാ രണ്ടുപേരും ആ പോറേ. ശരി, അവൻ പറയട്ടെ. ഞാൻ എന്തിനു മാപ്പറണത്? അവളല്ലേ എന്റെ കുടുംബത്തോട് ശപിച്ചത്? ഞാൻ കുടുംബത്തിന് ശപിച്ചാ? ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായ ഒരു ഐശ്വര്യം ആരും ഇല്ലാണ്ടാക്കിയത് നീയല്ലേ? അപ്പൊ നീ എന്നോട് മാപ്പ് പറയണം. നീ പറ എന്ത് നിനക്ക് പറഞ്ഞാല്? രണ്ട് കൊമ്പുണ്ട് പോലീസ് ആയതുകൊണ്ട്. തർക്കം വേണ്ട, കുറിയിട വേണ്ട, നമുക്ക് കോയിൻ ടോസ് ചെയ്യാം. ശരി, തങ്കാൻറ്റിക്ക് ടെയിൽസ് ഹെഡ്സ്. ഇതിന്റെ അപ്രത്യാവശ്യം അല്ല ടെയില് ചേച്ചിയുടെ. അല്ല ആണ് അല്ല 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 ഇത് എന്നെ കുഴപ്പം മനസ്സിലായി ചേച്ചിയുടെ അല്ലേ? ഞാൻ പറയാം, ഞാൻ ഞാൻ തന്നെ പറയാം, സമാധാനം ആവട്ടെ. ഞാൻ ആദ്യം മാപ്പ് പറയാം. നീ വരണ്ട, ഞാൻ മാപ്പ് പറയാം. തീർന്നല്ലോ? വേണ്ട, ഞാൻ പറഞ്ഞോളാം. ഒരു ഒരു അമ്മയുടെ മക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പറയുടെ തെറ്റൊന്നുമില്ല. അങ്ങനെ അല്ലല്ലോ, നമ്മൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഇപ്പൊ ഞാൻ തന്നെ അല്ലേ എപ്പോഴും മാപ്പ് പറയാനുള്ളത്? അതിപ്പോ മാപ്പ് പറഞ്ഞ എന്താ കുഴപ്പം? ഞാൻ മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നം അല്ലേ? സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഇനി അതിനും കോയിൻ ടോസ് വേണോ? പോടാ. സോറി, ഞാൻ എന്തൊക്കെ പ്രാഗിയാലും നിന്റെ കാലൊരു മുള്ളുള്ള ഞാൻ സംഭവിക്കോ? അടിപൊളി. ശരിക്കും പറഞ്ഞ ചേച്ചി തന്നെയായിരുന്നു പറയേണ്ടത്, ടെയിലി ചേച്ചിയുടെ അല്ലായിരുന്നോ? അയ്യാ, ഒന്നല്ലോ കിട്ടിയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. എന്ത്? ആ എന്ത് എന്ത് ടെയിലായിരുന്നു വീണത്? ആ ഒരു ടെയിലും അല്ല, നീ പറഞ്ഞത് ശരിയല്ല. ഞാൻ പറഞ്ഞ എങ്ങനെ ശരിയല്ല? ഇത്രയും പേര് കേട്ടതല്ലേ? ആര് കേട്ട്? നീ അങ്ങനെ വലിയ കെട്ടിയോന്റെ ഭക്ഷം പിടിച്ചൊന്നും സംസാരിക്കണം. ഞാൻ ആരുടെയും ഭക്ഷം പിടിച്ചിട്ടില്ല, ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ആരുടെ ഭക്ഷണം ചേച്ചി പിടിച്ചേക്കുന്നത്? ക്ലീറ്റോ ചേട്ടനാണ് സസ്പെൻഷന്റെ കാരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ആരുടെ കൂടെ നിന്ന്? ഞാൻ ചേച്ചിയുടെ പുണ്യവതി എന്റെ കൂടെ നിന്നല്ലേ? എന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങളപ്പുറത്തുള്ള ഒന്നല്ല, ഞാൻ സത്യത്തിന്റെ ഭാഗത്ത് മാത്രം നിൽക്കൊള്ളൂ. ചേച്ചിയാണെന്നാണ് പറയുന്നത്. പിന്നെ ചേച്ചി എന്തിനൊക്കെ വേണ്ട വാ തുറക്കണത്? തിന്നാനും കള്ളത്തരം പറയാനും മാത്രം. തിന്നാനും കള്ളത്തരം പറയാനും തിന്നണുണ്ടെങ്കിലേ എന്റെ കെട്ടിയം കൊണ്ടുവന്നോ?
Audience.